പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സംസ്ഥാനത്തെ സ്കൂളുകളിലും അതുപോലെ സബ് ജില്ലകളിലും ഒക്കെ അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് കലോത്സവങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അറബിക് കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇനങ്ങളിലെ മാനുവലുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സംശയങ്ങൾ പലർക്കും പലപ്പോഴും ഉണ്ടാകുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അറബിക് കലോത്സവത്തിലെ ഓരോ ഇനങ്ങളുടെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മാനുവൽ അല്ലെങ്കിൽ മൂല്യനിർണയ രീതി എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് ഒരു വിവരണം നൽകാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പദനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കുന്നു, അതായത് ഇത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച അറിവിൻ്റെയും മറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഇതിൽ എന്തെങ്കിലും പിശകുകൾ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റായി താഴെ സൂചിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പദനിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇതിൽ പദനിർമ്മാണം എന്ന് പറഞ്ഞാൽ മത്സരം സമയം 15 മിനിറ്റ് എന്നിപ്പോൾ ഒരു കണക്കിന് വേണ്ടി പറയുന്നതാണ്. ശരിക്ക് കലോത്സവ മാനുവലിൽ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമാണ്. പാഠപുസ്തകത്തിലെ ആദ്യ 3 യൂണിറ്റുകൾ വന്നിട്ടുള്ള 7 അക്ഷരങ്ങൾ നൽകി അതുപയോഗിച്ച് നാമപദങ്ങൾ മാത്രം ഉണ്ടാക്കുന്നത്. മദ്ദക്ഷരങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്ന അതാണ് മാനുവൽ, കലോത്സവ മാനുവലിൽ വന്നിട്ടുള്ള മൂല്യനിർണയ രീതിയും അതിൻ്റെ ഇവാലുവേഷൻ രീതിയും ഒക്കെ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളൊരു വ്യക്തതയ്ക്ക് വേണ്ടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 1-ാം ക്ലാസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കി നൽകുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് അർത്ഥപൂർണമായ പദങ്ങൾ നിർമ്മിക്കുന്നു. അതിലെ ഏത് എന്താണ് ആദ്യ 3 യൂണിറ്റിലെ 7 അക്ഷരങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കാവും. പിന്നെ വസ്തുക്കൾ, ചിത്രങ്ങൾ എന്നിവ കാണിച്ച് പദങ്ങൾ എഴുതാനും ആവശ്യപ്പെടാം. ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ട്രിക്കാണ്. കാരണം കുട്ടികളുടെ മികവ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് അത് എഴുതിപ്പിക്കാൻ നമുക്ക് എന്ത് ട്രിക്കും ഉപയോഗിക്കാം. തന്നിട്ടുള്ള അക്ഷരങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നാമപദങ്ങൾ മാത്രമേ പരിഗണിക്കപ്പെടൂ. അതുകൂടി ശ്രദ്ധിക്കണം. അതായത് കുട്ടികളെ ഈ പ്രായത്തിൽ നാമങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നാമങ്ങൾ എഴുതാൻ സാധ്യതയുള്ളൂ, ചേലുകൾ എഴുതാൻ ഒരിക്കലും സാധ്യതയില്ല. അതുകൊണ്ട് ആ നാമങ്ങൾ മാത്രം കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുപോയാൽ മതി. കുറച്ചുകൂടെ അക്ഷരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ആ ബംസ ബാ അലിഫ്, പിന്നെ ലാമു വാവു ദാല് റാവ്സീൻ. അപ്പോൾ ഈ വാക്കുകൾ വെച്ച് കുറച്ച് വാക്കുകൾ അബുൻ അബുവാബുൻ അസറാറിൻ ബാബുൻ ബുൽബുലിൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു മോഡലായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും അക്ഷരങ്ങൾ നേരത്തെ തീരുമാനിക്കുകയും സബ് ജില്ലാ തലത്തിൽ തീരുമാനിച്ച് അതിൽ നമുക്ക് വ്യക്തതയിലേക്ക് വരുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അറബി കലോത്സവത്തിലെ UP LP വിഭാഗത്തിലെ പദനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത്. നമുക്ക് കുറേ വാക്കുകളുണ്ട്, നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഭാഷാജ്ഞാനം, പദസമ്പത്ത്, നിർമ്മാണശേഷി, പദങ്ങളുടെ എണ്ണം എന്നിവയാണ് പരിഗണിക്കുക. അപ്പോൾ നമ്മളതും കൂടി പരിഗണിച്ച് മത്സരം വളരെ ഭംഗിയായി നടത്തുവാൻ ശ്രമിക്കുക. അതാണ് പദനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത്. അടുത്ത ഒരു ഐറ്റവുമായിട്ട് വേറൊരു രീതിയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.